ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ റിസ. ആദ്യമായിട്ടൊരു അമ്മയ്ക്ക് വയറ്റ് വളരുന്ന കുഞ്ഞനങ്ങുന്നത് എപ്പോഴാണ് ഫീൽ ചെയ്യാൻ കഴിയുന്നത്? 5 മാസമായിട്ട് കുഞ്ഞനങ്ങുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞു പോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കുഞ്ഞിൻ്റെ അനക്കം ഒരു അമ്മയ്ക്ക് മനസ്സിലാവുന്നത് 18 to 22 weeks. തുടക്കത്തിൽ കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു തുടിപ്പ് മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഗ്യാസ്, സ്റ്റൊമക് ഡിസ്റ്റർബൻസ് പോലെ ചെറിയ രീതിയിലായിരിക്കും നമുക്ക് തുടക്കത്തിൽ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് ആണെന്നുള്ളത്. നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞ് വയറിനകത്ത് മൂവ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അറിയുന്നത് നമുക്ക് ഈ ഒരു വീക്സിലാണെന്ന് മാത്രമേ ഉള്ളൂ. 24 weeks ആവുമ്പോഴാണ് നമ്മുടെ യൂട്രസ് വലുതായിട്ട് ഏകദേശം ഒരു പുക്കിളിൻ്റെ ലെവലിൽ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് തുടക്കത്തിലൊക്കെ നമുക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് അടിവയറ്റിൽ ഫീൽ ചെയ്യുന്നത്. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 5 മാസമായിട്ടും 6 മാസമായിട്ടൊന്നും കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ല എന്നുള്ളത്. ചില ആളുകൾക്ക് കുറച്ച് ലേറ്റായിട്ടായിരിക്കും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. 1.5 മാസമാകുമ്പോൾ എന്തായാലും നമുക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടി തുടങ്ങുന്നതാണ്. എങ്ങനത്തെയൊക്കെ കേസിലാണ് കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കുറയുന്നത്? അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീറ്റൽ മൂവ്മെൻറ്റ്സ് അറിയാൻ കുറച്ച് താമസം എടുക്കാറുണ്ട്. അതുപോലെ പ്ലാസൻ്റ ആൻറ്റീരിയർ ആണെങ്കിൽ തുടക്കത്തിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറവുള്ള ആൾക്കാരിലും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാറില്ല. എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ മുൻപത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ നമ്മുടെ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിലെ മസിൽസ് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഫേം ആയതുകൊണ്ടും എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോഴേക്കും അത് ലൂസ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും, അതായത് 16 to 18 weeks. അതുപോലെ കുഞ്ഞുങ്ങളുടെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കെന്നും ഒരുപോലെ ഫീൽ ചെയ്യണമെന്നില്ല. ചില ദിവസങ്ങളിൽ കുഞ്ഞ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ കുഞ്ഞ് കുറച്ച് സൈലൻ്റ് ആയിരിക്കും. അതുകൊണ്ട് പേടിക്കേണ്ടതൊന്നുമില്ല. അതുപോലെ മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു കേസായിരിക്കും കുഞ്ഞ് അനങ്ങുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുഞ്ഞിൻ്റെ അനക്കൊന്നും കാണുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. കുഞ്ഞിൻ്റെ റെഗുലർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുന്നത് ഒരു 27-28 weeks ശേഷമാണ്. എന്നാൽ 8-9 മാസങ്ങളിൽ കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞിൻ്റെ അനക്കം കുറയുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് ടെൻഷനാവുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിച്ച് നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് കുറച്ച് നേരം കടന്നാൽ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. 2 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു 6-ൽ കൂടുതൽ തവണ നമുക്ക് കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടേണ്ടതാണ്. 3 മണിക്കൂറായിട്ടും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ പെട്ടെന്ന് തന്നെ പോയി കാണേണ്ടതുണ്ട്. 7 മന്തിന് ശേഷം നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങളോട് ബേബിയുടെ മൂവ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ പറയാറുണ്ട്. നിങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുന്ന രീതിയിൽ നിങ്ങൾ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ്, കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ വയറിൽ ഇരിക്കുന്നത് എന്നതിനു കൂടെ ഉള്ള ഒരു സൈന് കൂടെയാണ്. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതലായിട്ട് അറിയുന്നത് നമ്മൾ കിടക്കുന്ന ടൈമിൽ, നമ്മൾ ഇരിക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും. നമ്മൾ നടന്നുകൊണ്ട് വല്ല ജോലിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ടൈമിൽ കുഞ്ഞ് തൊട്ടിലിൽ കിടന്നാടുന്നൊരു ഫീലായതുകൊണ്ട് അധിക ടൈമും ഉറക്കത്തിലായിരിക്കും. 7 മന്തിന് ശേഷം കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് നല്ല പോലെ തന്നെ അറിയാൻ കഴിയുന്നതാണ്. കുഞ്ഞുറങ്ങുന്ന ടൈമിൽ നമുക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.